അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അള്ളാഹുവിന് പ്രാർത്ഥനകളിൽ അള്ളാഹുവിനെ പരിശുദ്ധനാക്കി വാഴ്ത്തിപ്പറയുക അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുക ശ്രേഷ്ഠമായ നാമങ്ങൾ ഉച്ചരിക്കുക അള്ളാഹു അടിമയ്ക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ പ്രാർത്ഥനയുടെ കബൂലിയത്തിന് ചില കാരണങ്ങളായി മഹാരഥന്മാർ പറയുന്നു പ്രത്യേകിച്ച് അസ്മാ ഉൽ ഹുസ്സിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ശബ്ദം ശ്രമിക്കുന്ന എത്ര ആളുകൾക്ക് അത് കാണാതെ അറിയാം തീർച്ചയായിട്ടും പഠിക്കണം പ്രിയമുള്ളവരെ അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം പെനക്കെടുക എന്നത് ഒഴിവാക്കിയതിനു ശേഷം നിരന്തരമായി ഒരു പതിനഞ്ച് ദിവസം കൃത്യ ടൈമിൽ അസ്മാ ഉൽഹുസനെ പാരായണം ചെയ്യുക നിരന്തരം ഒരു ദിവസവും ഒഴിവില്ലാതെ കൃത്യമായി പതിനഞ്ച് ദിവസം അസ്മാ ഉൽഹുസന പാരായണം ചെയ്യുക ഇപ്പോൾ ഡയ ഡയറിയിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ കിതാബുകളിലോ മറ്റ് പുസ്തകങ്ങളിലോ ഒക്കെ അസ്മാ ഉൽഹുസന ലഭിക്കും ആസ്മാ ഉൽഹുസനയിൽ നോക്കിയിട്ട് പതിനഞ്ച് ദിവസം കൃത്യമായി യാ റഹ്മാൻ യാ റഹിമയ മലിക്കു ഇസ്മുകൾ ഇങ്ങനെ പറയുക തീർച്ചയായിട്ടും പതിനാറാമത്തെ ദിവസം നിങ്ങൾക്ക് കിതാബ് നോക്കാതെ പുസ്തകം നോക്കാതെ മടക്കി വെച്ചിട്ട് കാണാതെ അത് പറയാൻ സാധിക്കും അത്ര എളുപ്പത്തിൽ ആ ഇസ്മുകൾ നിങ്ങളുടെ നാവിൽ തത്തിക്കളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് മുമ്പേ ഈ അസ്മാ ഉൽഹുസനെ ചൊല്ലി അള്ളാഹുലേക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വളരെ പ്രധാനമായും നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതിന് അതൊരു കാരണമായി തീരുകയാണ് അതുപോലെ ലോകത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുത്തർ ഹബീബ് സലാഹു അലഹി തങ്ങളെയാണല്ലോ ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമം പ്രേമിക്കുന്ന ഒരാൾ തൻ്റെ കാമുകിയെക്കുറിച്ച് ചുവരിലും പുസ്തകത്തിലും കാണുന്ന സ്ഥലത്തെല്ലാം എഴുതി വെക്കുന്ന പോലെ അള്ളാഹു തൻ്റെ ഹബീബിനെ ലോകത്ത് മുഴുവനും നിറച്ചു വെച്ചിരിക്കുകയാണ് എവിടെയും മുഹമ്മദ് സലാഹു അലൈവിസ്ലം ആ നാമം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വേറെ ഫിനാലക്കതിക്കിറക്ക് അള്ളാഹു തന്നെ നബിയോട് പറഞ്ഞതാണല്ലോ അങ്ങയുടെ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ അങ്ങയെക്കുറിച്ച് പറയൽ അള്ളാഹു റബുലത്ത് ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ പേര് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ചുരുക്കി പറഞ്ഞ സ്വലാത്തു ചൊല്ലി സാധാരണ സല്ലല്ലാ ഉല്ലാ സഹു അലൈവിസ് എന്ന് ചൊല്ലാം അത് എത്രത്തോളം കൂടുതൽ ചൊല്ലുമോ അത്രത്തോളം പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുന്നു സാധാരണ മറ്റ് സ്വലാത്തുകൾ ചൊല്ലാം സ്വലാത്തിൻ്റെ വീര്യം കൂടിയ ചില വാക്കുകളുണ്ട് ചില വിശേഷണങ്ങൾ അത് കേട്ടാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും മുത്തറസൂർ സല്ലാഹു അലൈ വസ്ല്ലാമാങ്ങളുടെ മഹത്വവും വസുഫും വിശേഷണങ്ങളും ഒക്കെ പറയുന്ന മോജിതത്തുകളൊക്കെ പറയുന്ന സ്വലാത്തുണ്ട് അപ്പോൾ താജ് സ്വലാത്ത് പോലെ സ്വലാത്തുൽ ഫാത്തിഹ് പോലെ നാരിയത്ത് സ്വലാത്ത് പോലെ സൊലാത്ത് ഷിഫാ പോലെ അങ്ങനെ അങ്ങനെ ധാരാളമായി നീണ്ടുപോകുന്നു സ്വലാത്തുകൾ അപ്പോൾ ഇതിലേതെങ്കിലും സ്വലാത്തുകളൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് അതൊരു കാരണമാകും പിന്നെ നമ്മുടെ ദയനീയതയാണ് നമ്മൾ ദ ചെയ്യുമ്പോൾ കൂടി കാലമേ കാലം വെച്ചിരുന്ന് അള്ളാഹുവിനീ എനിക്ക് പുറത്ത് വരണം എന്ന് പറയലല്ല വയറും തടവി കയ്യും നീട്ടി ചെവിയിൽ വിരലവിട്ട് മൂക്കും ചൊറിഞ്ഞ് അങ്ങനെയല്ല അള്ളാഹുലേക്ക് ദ്വാ ചെയ്യേണ്ടത് വളരെ ദയനീയമായി വളരെ വിനയത്തോടെ വളരെ യാചനയോടെ അള്ളാഹുലേക്ക് ദ ചെയ്യണം അങ്ങനെ ദ ചെയ്യുന്ന വാക്കുകളിൽ അള്ളാഹു ഏറെ പ്രിയപ്പെട്ട വാക്കാണ് അള്ളാഹുലേക്ക് വളരെ യാചിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവസാന സമയത്ത് അള്ളാഹുലേക്ക് ഇങ്ങനെ പറയുന്ന വാക്ക് വാക്കുപോലുള്ളൊരു വാക്കാണ് റബ്ബന പഠിച്ചവനെ ഞാനെന്റെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു പോയി ഇവിടെ ശരീരം എന്ന് പറയുന്ന ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചു ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു ആത്മീയമായ അക്രമമാണ് ഉദ്ദേശിക്കുന്നത് നന്മ ചെയ്യാതെ പുണ്യം ചെയ്യാതെ സൽക്രമം ചെയ്യാതെ ഞാൻ ഏറെക്കുറെ അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയി അർബന അതുപോലെ അതുകൊണ്ട് വൈല്ലം നീ എനിക്ക് പുറത്ത് തന്നില്ലെങ്കിൽ നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ അറബേ നീ എനിക്ക് പാവങ്ങളൊന്നും പുറത്തു തരാതെ എന്നോട് കരുണ കാണിക്കാതെ നീ ഇരുന്നു പോയാൽ ഞാൻ തോറ്റുപോകും പടച്ചോനെ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അള്ളാഹുറബുലിസത്തിന്റെ മഹഫിറത്തിനെയും വലിയ മഹത്വം കൊടുത്തു പറയാൻ ആ ഒരു സംഭവം ഇനി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും പടച്ചോനെ എനിക്ക് ഒന്നിനും കൊള്ളരുതാത്തവനായി ഞാൻ തീരും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മരണപ്പെട്ട് അവിടെ വന്നാൽ അവിടെയും രക്ഷയില്ല ആ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിപ്പോവും അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലോ നീ എനിക്ക് കരുണ ചൊരിയണേ അല്ല എന്ന് ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയുടെ ശക്തിയാണ് റബ്ബന ലൊലമയിലുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കരുത് സാധാരണ നമ്മളിന്നിപ്പോൾ പള്ളികളെ നമസ്കരിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരു മജിലിസിൻ്റെ ദുവാ നടന്നാൽ ആദ്യത്തെ ഒരു ദുബായി ഇത് തന്നെയായിരിക്കും അലഹമുല്ലാ റബുലീൻ അള്ളഹമ്മ മുഹമ്മദിൻ വാലാൽ മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ലൈൻ വരുന്നത് ഹദീസിന്റെ കിതാബുകളിൽ ആ പ്രാർത്ഥനക്ക് അത്രയേറെ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത്രയേറെ വില മഹാരഥന്മാർ കൊടുത്തിട്ടുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് റബ്ബന വലംന അംഫുസനാവ ഇല്ലം തഹില്ലനാവത്ത് അൽ ഹാസിലിൻ എന്ന പ്രാർത്ഥനയ്ക്ക് അത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അങ്ങനെ വരുന്നത് എല്ലാ മഹാരഥന്മാരും എല്ലാ ഉസ്താദന്മാരും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മൂല്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്തൊക്കെ പ്രാർത്ഥനയുടെ വരികൾ നമ്മുടെ ദ്വാകളിൽ നിന്ന് ഒഴിവായിപ്പോയാലും നമ്മൾ എന്ത് ചെയ്യില്ല പ്രാർത്ഥനയെ നമ്മൾ ഒഴിവാക്കില്ല എന്ന് തീരുമാനിക്കണം കാരണം അള്ളാഹുലേക്ക് യാചനയുടെ പ്രധാനപ്പെട്ട വാക്കാണത് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു ഇല്ലം പോയല്ല നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ വ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ അൽ ഹാസിൻ ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പോകുമല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട പാപമോചനവും കാരുണ്യവുമാണ് മറമത്തുമാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് വടച്ചവനെ നീ എനിക്ക് മഹഫറത്ത് തരണം നീ എനിക്ക് റഹ്മത്ത് ചൊരിയണം ഇത് രണ്ടും നീ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പരാജയപ്പെട്ടു പോകും അപ്പോൾ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് നിന്റെ ഈ രണ്ട് കാര്യം ഞാൻ ഒരുപാട് അക്രമങ്ങൾ എൻ്റെ സ്വന്തം ശരീരത്തിനോട് ചെയ്തു പോയി ആത്മാവിനോട് ചെയ്തു പോയി ഇനി എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ കൈവെടിയരുത് എന്ന ഒരു മനുഷ്യൻ്റെ യാചനയാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഹ്ലുകളെ ഉപയോഗിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളെ ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഭംഗി കൂട്ടി വളരെ മനോഹരമായി നെയ്തെടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ വരിയാണ് റബ്ബന ഇത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആദ്യവും അവസാനവും ഒക്കെ ഉൾപ്പെടുത്തി ഇതിന്റെ അർത്ഥം കൂടി മനസ്സിൽ ചിന്തിച്ചു ഈ ദുവാ ഇങ്ങനെ അള്ളാഹുലേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഞായമത്തുകളും അനുഗ്രഹങ്ങളും കാരുണ്യവും ഒക്കെ ചൊരിഞ്ഞിട്ട് ലൊലം നാംബുസന ഞാൻ എൻ്റെ അക്രമം തന്നെ ഞാൻ പ്രവർത്തിച്ചു പോയല്ലോ എനിക്ക് മക്കളെ തന്നു കുടുംബം തന്നു സ്വത്ത് തന്നു ഏമത്ത് തന്നു സൗഭാഗ്യങ്ങൾ തന്നു സംഘടനകൾ സ്ഥാനമാനങ്ങൾ തന്നു വിലയും നിലയും ഒക്കെ തന്നു ഇതൊക്കെ തന്നിട്ടും റബ്ബന ലൊലം നാംഫുസ്സന എൻ്റെ ശരീരത്തിനോട് എൻ്റെ ആത്മാവിനോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ എല്ലാം ഇങ്ങനെ തന്നെ ചിന്തിക്കണം എനിക്ക് ഓരോന്നോരോന്നോരോന്ന് എൻ്റെ അള്ളാഹു ചുരിഞ്ഞു തന്നിട്ടും ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ എനിക്ക് നല്ല കുടുംബം തന്നു നല്ല വീട് തന്നു നല്ല വാഹനം തന്നു ആരോഗ്യവും ആഫിയത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ചുരുങ്ങി നിന്നു എന്നിട്ട് ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ അതുകൊണ്ട് റബ്ബേ റബ്ബേം തൗഫില്ലനാവ അങ്ങനെ പറയുമ്പോൾ ഈ അർത്ഥ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം എന്നാലാണ് ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ തട്ടുള്ളൂ വെറും അധര വ്യായാമത്തിൽ അർത്ഥമില്ല നാവ് കൊണ്ട് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ തന്നെ പറയുക അങ്ങനെ പറഞ്ഞ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുക ഈ പ്രാർത്ഥന ഇനി മുറുകെ പിടിക്കണം ഒന്നിലും ഒഴിവാക്കാൻ പാടില്ല തലക്കെട്ടായിട്ട് ഈ പ്രാർത്ഥന തിളങ്ങി നിൽക്കട്ടെ അർത്ഥം കൂടി മനസ്സിലങ്ങോട്ട് ഉരുകി ഇറങ്ങട്ടെ അപ്പോൾ കബൂരിയത്തുണ്ടാവും അസ്സലാ വാരിക്കും വരഹമുലി വിബർകാത്തൂ